السلام عليكم ورحمة الله وبركاته. نحمده الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പ്രിയമ സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാവരും മരണപ്പെടേണ്ടവരാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം ബാങ്ക് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞ് നമസ്കാരം നിർവഹിക്കുന്നതിനിടയിലുള്ള ആ ഒരു ദൈർഘ്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ലോകത്തുള്ളത്. നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൗതിക ലോകമാകുന്ന മൂന്നാമത്തെ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വലതുകാലിൽ ബാങ്കും ഇടതുകാലിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ ഈ റൂഹ് വിട പറയുന്ന നിമിഷമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം കുളിച്ചുകൊണ്ടിരുന്ന നാം കുളിപ്പിക്കപ്പെടുകയും സ്വയം ഒരുങ്ങിയ നാം ഒരുക്കപ്പെടുകയും സ്വയം അത്തർ പൂശിയ നാം അത്തർ പൂശപ്പെടുകയും നടന്നുപോയ നാം മറ്റുള്ളവരുടെ തോളിലേറെ സഞ്ചരിക്കുകയും എത്ര വലിയ അധികാരവും സമ്പത്തും എന്തെല്ലാം ആർഭാടങ്ങളുണ്ടെങ്കിലും ഒന്നിനും കഴിയാത്ത ആ ഒരു ശാന്തമായി നാം കിടക്കുന്ന നമ്മുടെ ആ ഒരു മരണപ്പെടുന്ന സാഹചര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നത്, നമ്മൾ ഒരാളോട് ചങ്ങാട്ടം കൂടുന്നത്, ഒരാളെ നാം ഇഷ്ടപ്പെടുന്നത്, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് വരണം എന്ന ആഗ്രഹത്തിലാണ്. നമുക്ക് ഒരാൾ തരുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവിച്ചിരിക്കുമ്പോ കാണലും സന്തോഷിക്കലും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മരണപ്പെട്ട മയ്യത്തിന്റെ ആ അവസാനത്തെ നമ്മുടെ ഒരുമിച്ച് കൂടൽ, ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവയ്ക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പള്ളിയുടെ ഉള്ളറകളിൽ നാം നമസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നെഞ്ചു പൊട്ടി നാല് തക്ബീറുകൾ ചൊല്ലി നമുക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മളെ ഖബറിലേക്ക് യാത്രയാക്കുന്ന, ആഖിറമാകുന്ന ജീവിതത്തിന്റെ പ്രഥമ കവാടമാകുന്ന ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന നമ്മുടെ ജീവന്റെ ജീവനായ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കൊണ്ടുവച്ച് മണ്ണ് വാരി നമ്മുടെ ഖബറിന്റെ പലകയ്ക്ക് മുകളിലിട്ട് അവർ തിരിച്ചു പോകുന്നൊരു രംഗമുണ്ട്. ആ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന നമ്മൾ ഭൂമിയിൽ നമ്മുടെ ഭൗതിക ശരീരം അവസാനമായി മണ്ണിന്റെ പുറത്തുണ്ടാകുന്ന ആ ഒരു വികാര നിർഭരമായ രംഗം നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് വരണമെന്ന്, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കാളികളാകണമെന്ന്. ആ മയ്യത്ത് നമസ്കാരം ആളുകളാൽ നിർവഹിക്കപ്പെടുമ്പോ, നമ്മൾ പള്ളിയുടെ ഉള്ളറകളിൽ പൊതിയപ്പെട്ട് കിടക്കുമ്പോ നമ്മുടെ മുന്നിൽ വിങ്ങിപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സുഹൃത്തുക്കൾ കൈകെട്ടി നമസ്കരിക്കുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് ഒഴുകിയെത്താൻ നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ചെറിയ അമലുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലാകുമ്പോ, തബൂക്കിൽ പ്രവാചകർ കഴിയുന്ന സമയത്ത് ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, മഹാനായ മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹു മദീനയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലാണ്. മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ മരണപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, നബിയേ, അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് അങ്ങാണ്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ തന്നെയാണ്, അങ്ങാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്. ന്യായമായും സഹജമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ എന്ന മലാഖയോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് നേതൃത്വം നൽകുക? ഞാൻ ഇങ്ങനത്തെ മൂക്കിലും
മദീനയിലാണ് മുആവിയത്തുൽ മുസ്ലിയുടെ മയ്യത്തുള്ളത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം അതാണ്, ആ കാര്യത്തിൽ അള്ളാഹുവിന് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചിറക് കൊണ്ട് നിലത്തടിച്ചു, ഭൂമി അള്ളാഹു താല ചുരുട്ടിക്കൊടുത്തു. മഹാനായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് മദീനയിലെത്തുന്നു. ആ മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോ നബി തങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംഘം അവിടെ എത്തുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അള്ളാഹുവിന്റെ മലാഖമാര്. ആ മലാഖമാരിൽ 70,000 മലക്കുകൾ മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷികളാകുന്നു. അവര് നമസ്കാരത്തിന് വേണ്ടി എത്തിച്ചേരുന്നു. നമസ്കാരം കഴിഞ്ഞു. മയ്യത്ത് സംസ്കരണത്തിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ജിബ്രീൽ, എന്തുകൊണ്ടാണ് ഇത്രത്തോളം മാലാഖമാര്, അങ്ങയുടെ പ്രിയപ്പെട്ട അനുയായികളായ മാലാഖമാര്, 70,000-ത്തോളം വരുന്ന മലക്കുകൾ, എന്തുകൊണ്ടാണ് മുആവിയത്തുൽ മുസ്നി എന്ന പ്രിയപ്പെട്ട എന്റെ ശരീരത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷികളായത്? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലയോ പ്രവാചകരെ, ആ മുആവിയത്തുൽ മുസ്നി എന്ന അങ്ങയുടെ അനുചരൻ അള്ളാഹുവിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന, അള്ളാഹുവിന്റെ സൗന്ദര്യം പ്രകടമാക്കുന്ന, അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ വാചാലമാക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഈ സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹം പഠിവാക്കുന്ന ആളായിരുന്നു. ഏത് സമയത്തും മുആവിയത്തുൽ മുസ്നി സൂറത്തുൽ ഇഖ്ലാസ് പഠിവാക്കുമായിരുന്നു. ആ പതിവാക്കിയ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് ഇമാമത്ത് നിൽക്കണം എന്ന, അങ്ങയോടൊപ്പം മാലാഖമാരിൽ 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അവന്റെ സൗന്ദര്യം പ്രകടമാക്കുന്ന, വർണ്ണിക്കുന്ന ആ മനോഹരമായ അധ്യായം വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന ആ ചെറിയ അധ്യായം പതിവാക്കിയിരുന്ന മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു കൊടുത്ത സമ്മാനം അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരത്തെ സൗന്ദര്യമാക്കി എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് മാലാഖമാര് വെണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ആ പരിശുദ്ധമായ നമസ്കാരത്തെ മനോഹരമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. മയ്യത്ത് നമസ്കാരത്തിന് പങ്കാളികളാകാൻ, മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷികളാകാൻ നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തണം. അതിന് മാലാഖമാരെ നമസ്കാരത്തിന് നമ്മുടെ മുന്നിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വരണം. മനുഷ്യർ വന്ന് നമസ്കാരം നിർവഹിക്കുമ്പോ ഒരു ഒരു ഭാഗത്ത് ഒന്ന് കാലൂന്നാൻ പോലും കഴിയാത്ത നിലയിൽ നിബിഡമായ മാലാഖമാരുടെ സംഗമ വേദികയായി, സംഗമ ഭൂമികയായി നമ്മുടെ മയ്യത്ത് നമസ്കാര വേളകൾ മാറണം. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് വളരെ ചെറിയ അധ്യായമാണ്, അള്ളാഹുവിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന അധ്യായം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെടുമ്പോ അള്ളാഹുവിന്റെ അടിമകളായ സാലിഹീങ്ങളായ ദാസന്മാര് വരും. ആ അവരുടെ നമസ്കാരത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുകൂടി നമ്മുടെ നമസ്കാരത്തിന്റെ പങ്കാളികളാകാൻ നാം കൂടുതൽ ഇഖ്ലാസ് ഓതുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.